ഒരിക്കൽ സുസ്മിത എന്നെ വെല്ലുവിളിച്ചതുപോലെ ശരിക്കുള്ള വനവാസം അവിടെ തുടങ്ങും. ദേ ഈ മണ്ണിൽ തന്നെ കാലുറപ്പിച്ചു നിന്ന് അമ്മയേക്കാൾ മിടുക്കനാകുമെന്ന വിഷ്ണുവിന്റെ വാക്ക് അത് തെറ്റും. അമ്മയടക്കമുള്ളവര് വിഷ്ണുവിനെ പരിഹസിച്ച് ചിരിക്കും. എന്റെ വിഷ്ണുവേട്ടൻ തോക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മളിപ്പോ അന്യനാട്ടിലേക്ക് പറഞ്ഞയക്കുന്നവർ തന്നെയാ ഷാജഹാനെയും ഷാജിദയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ റെസ്റ്റോറന്റ് വാങ്ങിച്ച അത് രണ്ടു കൂട്ടർക്കും സഹായമാവും. സുസ്മിത പരിഹസിക്കുന്നത് പോലെ ചായക്കടക്കാരിയുടെ മോളായതുകൊണ്ട് ശാലിനി അന്തസ്സായി നല്ല ഭംഗിയായി ആ റെസ്റ്റോറന്റ് നോക്കി. വെച്ചോ വിറ്റോ കിട്ടുന്ന മുഴുവൻ തുകയും അവർക്ക് കൊടുക്കണം വിഷ്ണുവേട്ടാ. ഇപ്പൊ കണ്ണീരണിഞ്ഞ ഷാജഹാന്റെയും ഷാജിദയുടെയും മുഖങ്ങളിൽ ആശ്വാസത്തിന്റെ ഒരു ചെറിയ കാറ്റെങ്കിലും വീശണം വിഷ്ണുവേട്ടാ. നമുക്ക് നമ്മൾ ഇതുവരെ കാണാത്തവരുടെ കുഞ്ഞുങ്ങളുടെ അന്നത്തിൽ കണ്ണീര് വീഴരുത്. മനസ്സമാധാനത്തോടെ പഠിക്കാൻ കഴിയണം അവർക്ക്. നമ്മൾ ആ റെസ്റ്റോറന്റ് ഏറ്റെടുത്താലും ഹോട്ടലിലേക്കുള്ള സാധനങ്ങൾക്ക് ഒരു വിലയിട്ട് ഒരു നിശ്ചിത വിഹിതം അവർക്ക് മാസാമാസം കൊടുത്തോണ്ടിരിക്കണം. വേണം വിഷ്ണുവേട്ടാ. ഷാജഹാന് ഭേദമാവുന്ന വരെയെങ്കിലും എന്താ ദൈവം ഇയാൾക്ക് നല്ല മനസ്സൊന്നുമല്ല പറയണ്ടേ. ദൈവം സ്വന്തം മനസ്സ് ഇയാളുടെ ഉള്ളിൽ മറന്നു വെച്ചു. മറ്റൊരു കാര്യം കൂടി ഞാനിപ്പോ ആലോചിക്കായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പലിശ പിരിക്കാൻ വേണ്ടി നടന്നപ്പോ ഇതുപോലെ എത്ര ജീവിതങ്ങളാ എന്റെ കാൽ കീഴിൽ ചവിട്ടി അരക്കപ്പെട്ടിട്ടുണ്ടാവുക. എത്ര പേരുടെ കണ്ണീരാ എന്റെ അന്നത്തിൽ പുരണ്ടിട്ടുണ്ടാവും. കപ്പലിൽ യാത്ര ചെയ്യുമ്പോ കടലിനടിയിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതിന് കടലിറങ്ങുക തന്നെ വേണം. നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്നതിനേക്കാൾ ഒരുപാട് സങ്കീർണവും ദുരൂഹമാണ് ഓരോ മനുഷ്യരുടെയും ജീവിതം. ഇയാളെ എനിക്ക് കൂട്ടിൽ തന്ന ദൈവത്തിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലാ തീരാ. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാളും രണ്ടല്ല ഒന്നല്ലേ അല്ലേ. Thank you.
ഓർക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു മുഹൂർത്തം? താലി കിട്ടിയില്ലെങ്കിൽ എന്തെയെന്നോ ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? നോക്ക്, നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ദേ ആ നിൽക്കുന്ന ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കും ഞാൻ. അതിന് ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നല്ലോ. മുക്കാൽ ചക്രത്തിന്റെ ഒരു ഗുണ്ടയെ പ്രേമിക്കാൻ മാത്രം മണ്ടിയല്ല, IAS എടുത്ത് രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചു നടന്ന ഈ ശാലിനി. ചോര കണ്ട അറപ്പ് മാറിയ തന്നെ പോലെ ഒരു രാക്ഷസനോടൊപ്പം ജീവിക്കില്ല ഒരു സ്ത്രീയും. സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒരു കാരണമുണ്ട് വിഷ്ണുട്ടാ. ഇപ്പതേ ഈ താലി അഴിക്കേണ്ടി വന്നതിന് വരെ ഈ ശാലിനി പൂർണ്ണ മനസ്സോടെ വിഷ്ണുവേട്ടന്റെ മുന്നിൽ തലകുനിക്കുക. വീണ്ടും ഒരു താലി കെട്ടിനായി. അന്ന് ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടൻ അല്ലെങ്കിൽ പിച്ചക്കാരനെ കൊണ്ട് താലി ഇട്ടിക്കുന്ന? ഇപ്പോഴാ വിഷ്ണുവേട്ട ഞാൻ തിരിച്ചറിയുന്നത്. ശാലിനിക്ക് വിഷ്ണുവേട്ടനല്ലാതെ മറ്റൊരു പുരുഷൻ ലോകത്തില്ലെന്ന്. ഒരു വേള വിഷ്ണുവേട്ടന്റെ ഈ സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് ശങ്കിച്ചു പോയിട്ടുണ്ട്. വിഷ്ണുട്ട പുതിയൊരു തുടക്കമല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദേവി, വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതത്തില് പുതിയൊരു അധ്യായം തുറക്കുക. ഈ പുതിയ സംരംഭത്തിന് കൂടെ ഉണ്ടാവണം. ആരെയും തോൽപ്പിക്കാനല്ല, ഞങ്ങൾക്കും കൂടി ജീവിക്കണം ഈ ഭൂമിയിൽ. ചെല്ലി വിഷ്ണുട്ട, വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജയം ഇവിടെ തുടങ്ങുക. ദേവി ഉണ്ടാവും കൂടെ.
രാജീവ് സാറോ? ഇയാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഭാഗ്യം. എന്തൊക്കെയുണ്ട് പിന്നെ? എടോ, ഈ നശിച്ച നാട് വിട്ടിട്ട് പാലയിലേക്ക് ട്രാൻസ്ഫർ ആക്കി പോയല്ലേ ഞാൻ. അവിടം വരെ വന്ന് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വന്ന ഇയാളോട്, അത്രയൊക്കെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളോട് ഒരു വാക്ക് പറയാതെ പോകുന്ന ഒരു നന്ദിയാടല്ലേ. എന്താ സാറേ, മനസ്സിലായില്ല. എടോ, സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ടുണ്ടോ താൻ? അതും അവളുടെ അമ്മയുടെ കൂടപ്പറപ്പിന്റെ മുന്നിൽ വെച്ച്. എങ്കി തനിക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും. സാറേ, ശാരിക. അതേടോ, ശാരിക തന്നെ. വിളിയും പറച്ചിലൊന്നും ഇല്ലാത്ത ഭർത്താവിനെ ധ്യാനിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് ശാരിക കാത്തിരിക്കുകയാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? മുദ്രമോതിരം കയ്യിൽ വെച്ച് ഭർത്താവിനെ തപസ് ചെയ്യുന്ന ശകുന്തള. ഞാനോ ഗാന്ധർവം കഴിഞ്ഞ് പൊടി തട്ടിപ്പോയ ദുഷ്ടനായ ദുഷ്യന്തൻ. മുനിമാരുടെയും താപസകന്യകമാരുടെയും കാലമൊക്കെ കഴിഞ്ഞ് പോയടോ. ഫ്ലേർട്ടിങ്ങും ഡേറ്റിങ്ങും ബ്രേക്കപ്പും ലിവിംഗ് ട്യൂതറൊക്കെയുള്ള ന്യൂജൻ യുഗമായത്. ഇവിടെ മുദ്രമോതിരമൊന്നും ഇല്ല, യൂസ് ആൻഡ് ത്രോ. ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിഞ്ഞ് കളയുക, അത്രേ ഉള്ളൂ. പങ്കാളിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് കൈ തുടയ്ക്കുന്ന ഒരു ടിഷ്യൂ പേപ്പറിന്റെ വിലയെ കിട്ടത്തുള്ളൂ. വേസ്റ്റ് ബിന്നിലാ പിന്നെ. അതേടോ, വേസ്റ്റ് ബിന്നിൽ ഇപ്പൊ എന്റെ ജീവിതം. അവസാന ശ്വാസം വരെ മറക്കാൻ പറ്റാത്തൊരു അടിയാണ് എനിക്ക് കിട്ടിയത്. ഈ നാട്ടിൽ വരുന്നത് വരെ മനസമാധാനത്തോടെ ജീവിച്ചോണ്ടിരുന്ന ഞാൻ. ചെറുപ്രായത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ജോലി, ശമ്പളം, വലിയ കടബാധ്യതകളൊന്നുമില്ല. ജീവിതം പ്രശാന്ത സുന്ദരമാ. കുടുംബശ്രീ ഹോട്ടലിൽ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി എന്റെ ജീവിതത്തിലെ ശനിദശ. ഞാൻ ആ വീട്ടിലെ മൂത്ത കുട്ടിയെ സ്നേഹിച്ചു, ശരിയാ, എന്റെ തെറ്റാ. എനിക്കൊപ്പം സംസ്കാരമോ വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്തവരാണെന്ന് കരുതി ഒരു കല്യാണത്തിലേക്കൊന്നും എത്താതെ ഇട്ടിട്ട് പോകേണ്ടതായിരുന്നു. എന്നെ കൊണ്ടത് സാധിച്ചില്ല. അവിടെയും അവിടെ താനെ എന്നെ കുടിക്കിയത്. ചാരികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ട് വന്നതും എന്നെ കൊണ്ട് താലി കെട്ടിച്ചതും ഒക്കെ. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ചേർച്ച കുറവുകൾ ഒരുപാടുണ്ടെന്ന്. എന്നിട്ടും വിട്ടുവീഴ്ചകൾ ഒരുപാടുണ്ടായി എന്റെ ഭാഗത്തു നിന്ന്. ഒരിക്കലും സൗകര്യമില്ലാതായപ്പോ എന്റെ അമ്മ അമ്മാവനും ഈ നാട് തന്നെ വിട്ടിട്ട് പോയി. അയാളയാളുടെ ഇഷ്ടപ്രകാരം അയാളെ വീട്ടിൽ പോയി താമസം തുടങ്ങി. അന്നെന്റെ അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടാ അവളാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അത് മിണ്ടാതെ കണ്ടോണ്ടി തന്നെ ശിക്ഷയാ എനിക്ക് ഇപ്പി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞാൻ അയാളെ വീട്ടിൽ പോയി താമസം തുടങ്ങി. എന്നിട്ട് വല്ല പ്രശ്നം ഒതുങ്ങുന്നുണ്ടോ? എന്നാ മാറി നിന്നല്പം സമാധാനത്തിൽ ജീവിക്കാന്ന് വെച്ചിട്ടാ പാലിക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചോണ്ട് പോയത്. അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടാ ഇയാൾ എനിക്കിത് വാങ്ങിച്ചു തന്നത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇതിനൊക്കെ പകരമായിട്ടെ ഇയാളെ ചെകിട്ടത്തൊന്ന് തരിക വേണ്ടത്. പക്ഷേ ഞാനത് ചെയ്യത്തില്ല, കാരണം ഇയാൾക്ക് വേറെ കിട്ടിക്കോളും. എടോ, രാജീവ് നടന്ന വഴി കൂടെ തന്നെയാ ഇപ്പൊ വിഷ്ണു നടക്കുന്നേ. കുടുംബശ്രീ ഹോട്ടലിൽ കയറുന്നത് വരെ മനസമാധാനത്തോടെ ജീവിച്ചോണ്ടിരുന്നത് അതാനും. ഒടുവിലിപ്പോ എവിടെ എത്തി? സ്വന്തം അമ്മ അച്ഛനും കൂടപ്പറപ്പിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ പെരുവഴിയില്. ഇപ്പൊ വാടക വീട്ടിലൊക്കെയാ താമസമെങ്കിലും ശാരദാമ്മയുടെ മകളെയാണ് താൻ കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിൽ അവള് തന്നെയും ആ വീട്ടിലെത്തിക്കും. തന്റെ സ്വന്തക്കാരെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന തന്നെയും ഇതുപോലെ അടിച്ചിറക്കും ഒരു ദിവസം. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ ജംഗ്ഷനിൽ കണ്ടുമുട്ടും, കോളേജ് ലെക്ചർ രാജീവും സത്യഭാമയുടെ മകനും. ഒരു ചെലന്തി വലയാണോ ശാരദാമ്മയുടെ വീട്? അതിങ്ങനെ പുരുഷന്മാരെ ആകർഷിച്ചോണ്ടിരിക്കും. വെട്ട് കഴിഞ്ഞാ പിന്നെ ചോരയും നീരും ജീവനൊക്കെ കവർന്നെടുത്തിട്ട് പെരുവഴിയിലേക്ക് ഒറ്റയേറ. ആദ്യം ഗോപാലകൃഷ്ണനെ, ഇപ്പൊ എന്നെ, അടുത്തത് പെൺചലന്തികൾക്ക് മാത്രമേ ശാരദാമ്മയുടെ വീട്ടിൽ വാഴാൻ പറ്റൂ. താനും പെട്ടുപോയല്ലോ, ഇനി ഒരു രക്ഷയില്ല. നമുക്കിനി അടുത്തൊരു ജംഗ്ഷനിൽ വെച്ച് കാണാം.
കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിൽ അവൾ തന്നെ ആ വീട്ടിലെത്തിക്കും. ഒരു ചെലന്തി വലയാണോ ശാരദാമ്മയുടെ വീട്. അതിങ്ങനെ പുരുഷന്മാരെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഗോപാലകൃഷ്ണനെ, ഇപ്പൊ എന്നെ, അടുത്തത് പെൺചലന്തികൾക്ക് മാത്രമേ ശാരദാമ്മയുടെ വീട്ടിൽ വാഴാൻ പറ്റൂ. താനും പെട്ടുപോയല്ലോ, ഇനി ഒരു രക്ഷയില്ല. നമുക്കിനി അടുത്തൊരു ജംഗ്ഷനിൽ വെച്ച് കാണാം. ശാരി, നീ ഇത് അറിഞ്ഞു വെച്ചില്ലേ ഇതുവരെ? അമ്മേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന മാക്സിന്റെ ടെക്സ്റ്റ് എവിടെ? അതെടുത്ത് ഞാൻ കറി വെച്ചു. ആ കറിയും കൂടെ ചോറ്റുപാത്രത്തിലുണ്ട്. ഒരു സാധനം ഒരിടത്ത് വെച്ച കാണില്ല. വെച്ചെടുത്ത് നോക്കടി. ഞങ്ങൾ ആരെങ്കിലും നിന്റെ ബുക്കോ പുസ്തകമോ എടുക്കാനായിട്ട് വന്നോ? ഇനിയിപ്പോ ടെക്സ്റ്റ് ഇല്ലാതെ പോവാ. ടെക്സ്റ്റ് ഇല്ലാതെ ചെല്ലുമ്പോ 500 തവണയാ ഇമ്പോസിഷൻ. അതിനും മെനക്കെടണ എന്റെ ഈ സമയം. നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി സൂക്ഷിച്ചു വെച്ചൂടെ മോളെ. അടുക്കള പണിയിലോ ഹോട്ടലിലെ ജോലിയിലോ ഒന്നും ഇടപെടാൻ നിന്നെ ആരും നിർബന്ധിക്കുന്നുമില്ല. എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞുള്ള പഠിത്തം എന്ന് പറഞ്ഞാ അത് തന്നെ നല്ല പണിയുണ്ട്. പല സ്റ്റുഡൻസും ട്യൂഷനൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് 8 മണിക്കും ഒക്കെയാ രാത്രി വീട്ടിൽ ചെന്ന് കേറുന്ന. അതും കഴിഞ്ഞ പഠിത്തം. കാശ് ചെലവാകുന്നോണ്ട് അതൊന്നും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും ഒരു മിനിമം സപ്പോർട്ടെങ്കിലും വേണ്ടേ? ഞങ്ങളിപ്പോ എന്ത് വേണോന്നാ നീ പറയുന്നേ? അമ്മയോട് ഞാനൊന്നും പറയുന്നില്ല. അമ്മയ്ക്കതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ മനസ്സിലാവുന്ന ചിലരുണ്ട്. അവരാണെങ്കി എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ കുത്തിയിരിക്കുക. അമ്മ ഒരു മിനിറ്റ്. ഇവൾ എന്താ പറയുന്നെന്നും പ്രവർത്തിക്കുന്നെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഇതിലും വലിയ പഠിപ്പൊക്കെ പഠിച്ചതല്ലേ ശാലിനി? അവളെ കൊണ്ട് ഈ വക ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവക്ക് എല്ലാത്തിനും സമയവും ഉണ്ടായിരുന്നു. പഠിക്കാനും അടുക്കള ജോലിക്കും ഹോട്ടലിൽ സഹായിക്കാനും ഒക്കെ. ഇതാ പറഞ്ഞത് അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലെന്ന്. ഇപ്പോഴത്തെ പഠിത്തമാ ഭാവിയിലേക്കുള്ള അടിസ്ഥാനം എന്നാ ടീച്ചേഴ്സ് എല്ലാം പറയുന്നേ. ഒരു 5 മിനിറ്റ് പഠിക്കാൻ കിട്ടിയാ അത്രേ നന്നായി. അതിനു പകരം കാലയിൽ 4 ചക്രം പിടിപ്പിച്ച് ഞാൻ ഓടുവാ. ഇതെന്റെ ഡ്രസ്സുകളാ. വൈകിട്ടത്തേക്ക് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്ക്. അത്രയെങ്കിലും ഒരു സഹായം ചെയ്യും. എടി, അത് അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? ഞാൻ ചെയ്ത് വെച്ചേക്ക അതൊക്കെ. അമ്മയൊന്ന് പോയേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ? ഭക്ഷണം കഴിക്കാൻ നേരം മാത്രം വാ തുറന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാൻ ഇത് അമ്പലത്തിലെ പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ.